ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ രണ്ട് റെസിപ്പീസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഒന്ന് പൈനാപ്പിൾ പുഡിങ്ങും അതുപോലെ തന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു ട്രേയും. ഞാൻ മുന്നേ ഒരു 5 ട്രേ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയിരുന്ന വീഡിയോ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കേക്ക് വ്ളോഗ് രീതിയിൽ. അപ്പോൾ അത് കണ്ടിട്ടില്ലാതെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ട്രേയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്, അതുപോലെ ഒരു പൈനാപ്പിൾ പുഡിങ്ങും. അപ്പോൾ അതിൻ്റെ രണ്ട് റെസിപ്പീസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള മോൾഡൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ നല്ല ഹൈറ്റുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത്. 1.5 kg കേക്കാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ സ്ക്വയർ മോൾഡ് കയ്യിലുണ്ടെങ്കിൽ സ്ക്വയർ മോൾഡ് തന്നെ എടുക്കട്ടെ, എന്നാൽ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ അവിടെ സ്ക്വയർ മോൾഡ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ റൗണ്ടിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ ഞാൻ 1.5 kg ചെയ്യാൻ കാരണം ഈ 8 ഇഞ്ചിൻ്റെ മോൾഡ് നല്ല ഹൈറ്റുണ്ട്. അപ്പോൾ ഹൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യരുത്, വേറെ ടിന്നിൽ ചെയ്താൽ മതി, 9 ഇഞ്ചിൻ്റെയിലൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിതിന് 4 ലെയറായിട്ട് കട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ മോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡിൽ ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ആദ്യം ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇവിടെ 1.5 കപ്പ് മൈദയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം 1 kg ഇത് ഓർമ്മയിൽ 1 kg കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ, പിന്നെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ 1.5 കപ്പ് മൈദയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 കപ്പിൽ നിന്ന് 3 ടേബിൾ സ്പൂണ് മൈദ മാറ്റി വെച്ചതിന് ശേഷം 4.5 ടേബിൾ സ്പൂണ് മൈദ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്ന സെയിം റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് അളവ് ഞാൻ കൊടുക്കട്ടെ, ഇങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുശേഷം 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുത്ത ശേഷം ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് നന്നായിട്ട് ആ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, 1.5 kg അല്ലേ. അപ്പോൾ അതിലേക്ക് 6 മുട്ടയും 1.5 ടീസ്പൂണ് വാനില എസൻസും ചേർത്തിട്ട് ഒരു 40 സെക്കൻഡ് ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നീട് അതിലേക്ക് 1 കപ്പ് + 2 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിക്കാത്തത് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറിയ തരിയൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, വലിയ തരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അടിഭാഗമൊക്കെ ശരിക്കും മെൽട്ടായിട്ട് പോയിട്ടില്ലെങ്കിൽ അടിഭാഗം നല്ല ഹാർഡായി പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് 1/2 കപ്പ് + 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിൽ ഇട്ട് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ ലൂസായി പോവും. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കരുത്, സാവധാനം വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സ്പീഡിൽ ചെയ്തെടുക്കുകയും ചെയ്യരുത്. ഈ സമയം നമ്മൾ ഇത് എന്താ പറയുക, നമ്മുടെ ഓവണാണെങ്കിൽ ഓവൺ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ പാത്രം പ്രീഹീറ്റ് ചെയ്യാനൊക്കെ വെക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ ബാറ്ററി ഇതിലേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പ്രീഹീറ്റ് ആക്കിയിട്ടുള്ള ആ പാത്രത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് വെച്ചതിന് ശേഷമാണ് ഞാൻ മറ്റേ പുഡിങ്ങിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് ചുറ്റിച്ച് കൊടുത്ത ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കംപ്ലീറ്റ് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ എന്നോട് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓവൺ ഇല്ലേ എന്ന്. ഞാൻ എപ്പോഴും ഇതുപോലെ ബേക്ക് ചെയ്ത് കണ്ടിട്ട് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നാറ് ഇതുപോലെ ബേക്ക് ചെയ്യുമ്പോൾ. ഓവണിൽ ചെയ്യുമ്പോൾ ഇത്ര ഹൈറ്റിൽ എനിക്ക് കിട്ടാറില്ല, നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് ഇതുപോലെ ചെയ്താൽ. ഓവണിൽ ചെയ്യുമ്പോഴും സോഫ്റ്റ്നെസ് ഉണ്ടാവും, പക്ഷേ ഇത്ര ഹൈറ്റിൽ നമുക്ക് കിട്ടില്ല. അത് എൻ്റെ മാത്രം അഭിപ്രായമാണെന്ന് എനിക്കറിയില്ല, എൻ്റെ ഫീലാണ്. എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. ഓവണിലും ചെയ്തെടുക്കാം കേട്ടോ, നമുക്ക് നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ അതല്ലാതെ നമുക്ക് ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടുക ഇതുപോലെ ചെയ്യുമ്പോഴാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് മെൽട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാല് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഒരു ട്രേയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1.5 ലിറ്ററിന് 10 ഗ്രാം ചൈന ഗ്രാസ് എന്ന രീതിയിൽ. അപ്പോൾ ഞാൻ 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 20 ഗ്രാം ചൈന ഗ്രാസ് 2 കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് നമുക്കവിടെ വെക്കാം.
അപ്പോൾ അര ലിറ്ററിലേക്ക് 10 ഗ്രാം ചൈന ഗ്രസ്. എന്നാൽ നമുക്ക് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിൽ കിട്ടും കേട്ടോ, നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുബേക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ ഒരു പാൻ എടുത്തിട്ട് അത് സോക്ക് ചെയ്യാൻ വെച്ച ആ ഒരു സമയം കൊണ്ട് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, ഷുഗറിൽ പഞ്ചസാരയിൽ നന്നായിട്ട് മെൽട്ടായിട്ട് അത് ആ ഒരു പൈനാപ്പിളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതൊക്കെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം. ആ പഞ്ചസാരയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അപ്പം അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അത് വെള്ളം ഇറങ്ങി വന്നതൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പകുതി ഞാൻ ഒരു തണുത്തതിന് ശേഷം കേട്ടോ, പകുതി ഞാൻ മിക്സിയുടെ ജാറിലെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി പകുതി അവിടെ കടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, നമുക്കൊന്ന് കാണാൻ ഭംഗിയും അത് കടിക്കാനൊക്കെ ഉള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പൈനാപ്പിളൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അഥവാ 2 പാക്കറ്റ് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റെവിൽ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസും മെൽട്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ ഒരേ സമയമാണ് കേട്ടോ ചെയ്യുന്നത്. രണ്ടിനും ഒരേ ചൂട് വേണം. നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നല്ല ഒരേപോലത്തെ ചൂട് വേണം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നത്. ഇപ്പോൾ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതാ കണ്ടൻസ് മിൽക്ക്, ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഞ്ചസാര നോക്കിയിട്ട് പിന്നെയും ഞാൻ കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചൈന ഗ്രാസ്, അത് നന്നായിട്ട് പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ചൈന ഗ്രാസ് ആ ഒരു ചൂടോടുകൂടെ തന്നെ ഇതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരിപ്പ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അരിപ്പ വെച്ചിട്ടാകുമ്പോൾ അതിൽ ഇങ്ങനെ മെൽട്ട് ആവാത്തൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ പോയിക്കോളും. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പാല് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം വേണ്ട ഒഴിച്ചു കൊടുക്കാനായിട്ട്, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ചൂടോടുകൂടെ നമ്മൾ അതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കരുത്. അത് അബദ്ധമായി പോകും, നമ്മുടെ പാല് പിരിഞ്ഞു പോകട്ടെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും ഞാൻ കേക്കൊക്കെ ഒന്ന് ലെയറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 8 ഇഞ്ചിൻ്റെയിൽ എടുത്തത്. അപ്പോൾ 4 ലെയറായിട്ട് ഈ കേക്കൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 4 ലെയേഴ്സായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് സ്ക്വയർ മോൾഡിലല്ല, സ്ക്വയറായിട്ടുള്ള ട്രയലല്ല നമ്മൾ വെക്കുന്നത്. അപ്പോൾ സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് 4 സൈഡും ഇതുപോലെ കുറച്ച് ഭാഗമൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നേരെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിഭാഗം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കി 3 ഭാഗവും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ മോൾഡിലാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, നേരിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ കേട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്ക്വയർ മോൾഡില്ലാത്തവർക്കൊക്കെ ഇങ്ങനത്തെ ഓർഡറൊക്കെ വരുമ്പോൾ ചെയ്യാൻ ഈ രീതിയിലും പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സെപ്പറേറ്റ് തന്നെ കാണിക്കുന്നത്. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ട്രേയിൽ ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ ഈ ഒരു ബാലൻസ് കട്ട് ചെയ്തിട്ടുള്ള ഭാഗമല്ലേ, അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ട് ബാക്കി ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ കട്ട് ചെയ്തതിൽ ബാക്കി ഇത്രയേ പീസസ് ഉള്ളൂ, ബാക്കിയെല്ലാം ഇതിലേക്ക് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു പാല് ജസ്റ്റ് ഒന്ന് തണുത്തിട്ടുണ്ട്, നല്ല ചൂടൊക്കെ പോയിട്ടുണ്ട്. അതിന് ശേഷം വേണം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ പൈനാപ്പിൾ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല ചൂടിലിട്ട് കൊടുത്താൽ പാല് പിരിഞ്ഞു പോകും പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുമ്പോൾ. അതുകൊണ്ട് ഒന്ന് തണുത്ത ശേഷം നല്ല സെറ്റ് ആവുകയും ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ആ പാല് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഉള്ളതിൽ പെട്ടെന്ന് സെറ്റായി പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതൊന്ന് തണുത്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് തണുത്തിട്ടില്ല, ചെറിയൊരു ചൂടുണ്ട്, എന്നാൽ നല്ല ചൂടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. അതിനുശേഷം ഞാനിത് നമ്മുടെ ആ ഒരു സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പകുതി പൈനാപ്പിൾ പീസസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെയായിട്ടാണ് ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കുറച്ചൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്, ചെറിയൊരു കുഞ്ഞ് ബോളിൽ നിങ്ങൾക്കിത് സെറ്റായിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് ഇങ്ങനെ ഈ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഒന്ന് കളയുന്നുണ്ട്.
അതിനുശേഷം പൈനാപ്പിൾ പീസസ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇങ്ങനെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനൊക്കെ അനുസരിച്ചാണ് ഓരോ ട്രേക്കും റേറ്റ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഈ ഒരു പൈനാപ്പിൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രഷ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റ് വാങ്ങാം, ഫ്രഷ് ക്രീമിനൊക്കെ നല്ല റേറ്റ് ആണല്ലോ. അപ്പോൾ അതൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇതിന് വാങ്ങിക്കുന്ന റേറ്റ് 600 രൂപയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് എന്തൊക്കെയാ അതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അതൊക്കെ കസ്റ്റമേഴ്സിനോട് ആദ്യം തന്നെ ചോദിക്കുക, എത്ര റേറ്റിനുള്ളതാണ്, എത്ര ഇൻഗ്രീഡിയൻസ് വേണമെന്നൊക്കെ അതിനനുസരിച്ച് വേണം റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിന് 600 രൂപയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിത് പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റാക്കിയ ശേഷം ഒരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കേക്ക് എടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊക്കെ ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലെ ഡെക്കറേഷൻസിനും അതുപോലെ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കാനും വേണ്ടിയിട്ടുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വരും, ചിലപ്പോൾ ചില ട്രെ ചെറുതായിട്ടിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനൊരു കത്തി വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഓരോ പീസായിട്ട് എടുക്കാൻ പാകത്തിൽ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം വേണം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോ പീസ് ഇങ്ങനെ കട്ട് ചെയ്യും, ഓരോ ലൈൻ ഇടുമ്പോഴും കത്തി ഒന്ന് തുടക്കണം കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കുമ്പോഴും ഞാനതൊരു കോട്ടൺ ക്ലോത്തിൽ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഓരോ പീസിൻ്റെ മേലെയും ഞാൻ ഇതുപോലെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ അങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റാർ നോസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്തെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇനി ഇതിൻ്റെ മേലെയായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറി കൂടെ ഇതിൻ്റെ മേലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതപ്പോഴേക്കൊന്ന് സെറ്റായിട്ട്, അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുഡിങ്ങാണ് ഇത്, നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബൗളിലാക്കി വെച്ചതായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. 1.5 ലിറ്റർ പാലിലുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 10 ഗ്രാം ചൈനാ ഗ്രാസ് മതി കേട്ടോ. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പിന്നെ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മേലെയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന്, വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് 700 രൂപയാണ്. നമ്മൾ 1.5 kg ബാറ്റർ ഉണ്ടാക്കിയിട്ടാണ് കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ 700 രൂപയാണ് ഇതിന് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്.